മുകേഷിനെതിരെ ബലാത്സംഘത്തിന് കേസെടുത്ത സാഹചര്യത്തിൽ സി പി എം നേതാവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നടിയെ ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് പരാതി അതേസമയം മുകേഷ് രാജിവയ്ക്കേണ്ട എന്ന നിലപാടിലാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രണ്ട് കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവർ രാജിവെച്ചിരുന്നില്ലെന്നാണ് ഇ പി പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സർക്കാർ എടുത്ത ധൈര്യമായ തീരുമാനമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കും മാധ്യമങ്ങൾ സർക്കാരിന്റെ നടപടിയെ പ്രശംസിക്കുകയാണ് വേണ്ടത് തെറ്റുകൾക്ക് ശിക്ഷയുണ്ടാകും മുകേഷിന്റെ രാജി ആവശ്യം ഉന്നയിക്കുന്നവർ അറിയേണ്ടത് പണ്ട് കോൺഗ്രസ് എം എൽ എ രാജിവച്ചിരുന്നില്ല എന്ന കാര്യമാണ് പിണറായി സർക്കാർ കുറ്റവാളികളായ ആരെയും രക്ഷിക്കില്ലെന്നും പാർട്ടി കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബലാത്സംഗത്തിന് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് സി പി എം ലൈംഗികാരോപണം ശക്തമാകുമ്പോഴും മുകേഷിനെ തള്ളാൻ സിപിഎം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല മുകേഷിന്റെ കൊല്ലത്തെ വീടിന് പോലീസ് സംരക്ഷണം ഒരുക്കി കഴിഞ്ഞു രണ്ട് ജീപ്പ് പോലീസുകാരാണ് വീടിന് സമീപം ക്യാമ്പ് ചെയ്യുന്നത് കൊല്ലത്തെ വീട്ടിൽ മുകേഷ് ഇല്ല എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം അതേസമയം തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചതിനു ശേഷം പ്രതികരിക്കുമെന്നാണ് മുകേഷ് അറിയിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കും കേസ് റദ്ദാക്കാൻ ഹർജി ഫയൽ ചെയ്യുന്നതും ആലോചനയിലാണ് അതേസമയം മുകേഷ് എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വീട്ടിലെത്തിയ മാധ്യമങ്ങൾക്ക് മുകേഷിനെ കാണാനായില്ല മുകേഷ് എവിടെയാണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് അദ്ദേഹത്തോട് പോയി ചോദിക്കുമെന്നായിരുന്നു പാർട്ടി കൺവീനറുടെ മറുപടി ബലാത്സംഗ കേസെടുത്ത സാഹചര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് മുകേഷ് കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല കുമാരപുരത്ത് മാധ്യമങ്ങളെ കാണാൻ തയ്യാറാകുമെന്നാണ് വിവരം അതേസമയം ബലാത്സംഗ കേസ് നൽകിയ നടി ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തെളിവുണ്ടെന്നാണ് മുകേഷിന്റെ വാദം ഇത് പോലീസിന് സമർപ്പിച്ചേക്കും എന്നാൽ താൻ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ തെളിവുകൾ പുറത്തുവിടണമെന്ന് പരാതിക്കാരി അറിയിച്ചിട്ടുണ്ട് ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ കേസെടുത്തതിൽ പ്രതികരണവുമായി പരാതിക്കാരിയും രംഗത്തെത്തി കൊച്ചി മരട് പോലീസാണ് കേസെടുത്തത് എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാരിയുടെ മൊഴിയെടുത്തിരുന്നു ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് ചുമത്തിയാണ് മുകേഷിനെതിരെ കേസെടുത്തത് ജാമ്യമില്ല വകുപ്പ് ചുമത്തിയാണ് കേസ് മുകേഷ് വഴങ്ങി തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നാണ് പരാതിക്കാരി പറഞ്ഞത് മുകേഷ് എം എൽ എ സ്ഥാനത്തിരിക്കാൻ അർഹനല്ലെന്നും മനസ് വിങ്ങിയാണ് ജീവിച്ചതെന്നും സർക്കാരിന്റെയും പോലീസിന്റെയും പിന്തുണ ആത്മവിശ്വാസം നൽകുന്നുവെന്നും പരാതിക്കാരി മാധ്യമങ്ങളോട് പറഞ്ഞു അവരുടെ വാക്കുകൾ പ്രശ്നം വരുമ്പോൾ കറഞ്ഞിട്ട് കാര്യമില്ല ഭാര്യമാർ മര്യാദയ്ക്ക് പരിപാലിച്ചില്ലെങ്കിൽ ഭർത്താക്കന്മാർ പുറത്തു പോകും ഒരു ഭർത്താവ് മറ്റുള്ള പെണ്ണുങ്ങളെ തേടി പുറത്തു പോകുന്നത് ഭാര്യമാരുടെ കുറവുകൊണ്ടായിരിക്കും തെളിവുകൾ എന്റെ കയ്യിലുണ്ട് മുൻപ് പരാതി കൊടുക്കാൻ സാഹചര്യമില്ലായിരുന്നു ഇന്ന് ജനം മാറി സർക്കാർ മാറി നിയമം മാറി അതുകൊണ്ടാണ് പരാതി കൊടുത്തത് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെയും പീഡിപ്പിക്കുന്നുണ്ട് പാർട്ടിയെ ഉഗേഷിച്ച കുറ്റകൃത്യവുമായി യാതൊരു ബന്ധവുമില്ല പോലീസിന്റെ പിന്തുണയുണ്ട്